നമസ്കാരം വ്യൂവേഴ്സ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തൈറോയിഡിൻ്റെ അസുഖത്തിന് കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഹൈപ്പോ തൈറോയിഡിസമും ജീവിതശൈലി രോഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ് അസുഖങ്ങളിൽ ഈ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? ഹൈപ്പോ തൈറോയിഡിസം കൊണ്ട് വേറെ അസുഖത്തിന് എന്താണ് ഇൻഫ്ലുവൻസ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോണത്. ഒരുപാട് ആൾക്കാർ ഒന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം എൻ്റെ വെയിറ്റ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്താൽ എൻ്റെ തൈറോയിഡിൻ്റെ അസുഖം കുറയാൻ ചാൻസ് ഉണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ പ്രമേഹമുള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, അങ്ങനത്തെ ആൾക്കാരാണ് ഈ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് അസുഖത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ തൈറോയിഡ് ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് അസുഖങ്ങൾ, ഒന്നെന്താ വെച്ചാൽ പ്രമേഹം, രണ്ടാമത്തെ കൊളസ്ട്രോള്, മൂന്നാമത്തെ ഡിപ്രഷൻ. അപ്പോൾ ഡിപ്രഷൻ തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ടുള്ള ഒരു സങ്കടം, ആ ഒരു നിലയിലാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേറെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്താണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുക. ഈ ഡിപ്രഷൻ പോലത്തെ ഒരു സംഭവം തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞാൽ, ഹൈപ്പോ തൈറോയിഡിസം ആയാലും നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിപ്രഷൻ ഉള്ള പേഷ്യൻസിന് നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ TSH ആൻറ്റി TPO നമ്മൾ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് കുറച്ച് ഡിപ്രഷൻ സിംറ്റംസ് ഉണ്ടാവും, അവർക്കും നമ്മൾ TSH തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ TSH മാറ്റം കൊണ്ട് തന്നെ ആവാം ഈ ഡിപ്രഷൻ. അപ്പോൾ TSH ശരിയാക്കിയാൽ തന്നെ ഈ ഡിപ്രഷൻ പോലത്തെ സംഭവവും ശരിയായി കിട്ടും. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട്, പ്രസവം കഴിഞ്ഞിട്ട് ചിലവർക്ക് ഈ ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതിന് പോസ്റ്റ് പാർട്ടം തൈറോയിഡ് ടെസ്റ്റിന് പറയും. മിക്ക ആൾക്കാർക്ക് അത് വളരെ മൈൽഡായിരിക്കും, അതിനൊന്നും ട്രീറ്റ് ചെയ്യേണ്ട. പക്ഷേ സിംറ്റംസ് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് പോലെ മരുന്ന് കൊടുത്തിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാനും സാധിക്കും. ഈ TSH 10 മുകളിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കണം. TSH 10 താഴെയാണെങ്കിൽ നമുക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്ത് വരുന്നത് ഹൈപ്പോ തൈറോയിഡിസമും കൊളസ്ട്രോൾ തമ്മിൽ എന്താണ് ബന്ധം. എല്ലാം കൊളസ്ട്രോൾ പേഷ്യൻസിനും TSH നോക്കിയിരിക്കണം. നിങ്ങൾ വിചാരിക്കും കൊളസ്ട്രോൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ഷുഗറില്ല, പ്രഷറില്ല, പിന്നെ ഡോക്ടർ എന്തിനാണ് എന്നോട് തൈറോയിഡ് ചെയ്യിപ്പിക്കാൻ പറയുന്നത്, എനിക്ക് തൈറോയിഡിൻ്റെ അസുഖമില്ല, എനിക്ക് വീക്കമൊന്നുമില്ല, ഞാൻ ഉഷാറാണ്, എനിക്ക് ഒരു കുഴപ്പമില്ലാണ്. പക്ഷേ ഈ തൈറോയിഡ് ഗ്ലാൻഡും കൊളസ്ട്രോൾ തമ്മിൽ ബന്ധമുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം കൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ TSH അല്ലാതെ T4 ലെവൽസും കൂടെ നോക്കാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ ഓവേർട്ട് ശരിക്കുള്ള ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം തമ്മിൽ വ്യത്യാസപ്പെടുത്താനാണ് അത് ചെയ്യാൻ പറയുന്നത്. ഈ തൈറോക്സിൻ തന്നെ ചിലപ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിലൊക്കെ കുറച്ച് കറക്റ്റ് രീതിയിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് കൊണ്ടാണ് കൊളസ്ട്രോൾ ഉള്ളത്, അല്ലെങ്കിൽ ഈ തൈറോയിഡിൻ്റെ അസുഖം അല്ലാതെ തന്നെ നമുക്ക് കൊളസ്ട്രോളിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോളും തൈറോയിഡും ഒരേ സമയം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിന് മരുന്ന് ഒരു 6 കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കൊളസ്ട്രോൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ കൊളസ്ട്രോൾ ലെവൽ നല്ല നോർമലിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റം ഈ തൈറോയിഡ് കൊണ്ട് തന്നെയാണ് വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. അത് തന്നെ കൊളസ്ട്രോളിന് വലിയ മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ കഴിക്കേണ്ടി വരും. ആലോചിച്ച് നോക്കുക, ഇപ്പോൾ തൈറോയിഡും കൊളസ്ട്രോൾ ഉള്ളവർ തൈറോയിഡും മരുന്ന് കഴിക്കുന്നുണ്ട്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്, ചിലപ്പോൾ ആ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുന്നത് ആവശ്യമില്ലാതായി പോകാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മരുന്ന് കഴിച്ചാൽ മതി, അത് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ മാറി കിട്ടും. അപ്പോൾ ഒരു മരുന്നിൽ നമുക്ക് 2 അസുഖത്തിന് നമുക്ക് ട്രീറ്റ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്, ഈ തൈറോയിഡ് മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ, അത് തൈറോക്സിനാണ് പറയുന്നത്, അതിൻ്റെ ഡോസ് ഒരുപാട് കൂടിപ്പോയാൽ നമ്മുടെ ഹാർട്ടിൻ്റെ രക്തയോട്ടവും ഓക്സിജൻ്റെ അളവ് കുറയും, ഹാർട്ട് അറ്റാക്ക് പോലത്തെ സംഭവം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൈറോക്സിൻ്റെ ഡോസ് നമ്മൾ ഒരുപാട് ഓവർ ഡോസ് നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ വാല്യൂസിന് എന്താണെന്ന് വെച്ചാൽ ഡോസ് ആവശ്യമുണ്ടോ ആ ഡോസ് വേണം കഴിക്കണം. അതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ലോ ഡോസ് വെച്ചിട്ട് വേണം തുടങ്ങാണ്. പിന്നെ റെഗുലറായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന പോലെ TSH നോക്കണം. പിന്നെ ECG ആവശ്യമുള്ള പോലെ നമുക്കത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് തൈറോയിഡിന് മരുന്ന് കൊടുത്ത് നോക്കാനുള്ളതേ ഉള്ളൂ, ഒരു കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. അത് തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെന്ന് വെച്ചോ,
അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ വെയിറ്റ് ചെയ്യില്ല, തൈറോയിഡിൻ്റെ മെഡിസിനും കൊടുക്കും, കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസും കൊടുക്കും. ബിക്കോസ് അങ്ങനത്തെ പേഷ്യൻസിന് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കില്ല. തൈറോയിഡിൻ്റെ മെഡിസിനും കൊളസ്ട്രോളിൻ്റെ മരുന്നും അറ്റ് ദ സെയിം ടൈം നമ്മൾ തുടങ്ങും. ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നും തൈറോയിഡിൻ്റെ മരുന്നും ഒരുമിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് മസിൽ പെയിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കണം. അത് ചിലപ്പോൾ തൈറോയിഡിൻ്റെ മരുന്നും കൊണ്ടാവാം, ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്നും കൊണ്ടാവാം, ചിലപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ടാവാം. അപ്പോൾ ഈ മസിൽ പെയിനിന് മോസ്റ്റ്ലി പേഷ്യൻസ് പറയാറുണ്ട് അത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്, പ്രമേഹവും തൈറോയിഡ് തമ്മിലുള്ള ബന്ധം, ഹൈപ്പോ തൈറോയിഡിസമും പ്രമേഹം തമ്മിലുള്ള ബന്ധം. ഈ പ്രമേഹ രോഗികൾ കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പക്ഷേ ടൈപ്പ് 1 കുറച്ച് ചുരുക്കമുള്ള ആൾക്കാരിന് ടൈപ്പ് 1 ഉണ്ട്. അപ്പോൾ ഈ TSH നമ്മൾ നോക്കേണ്ടത് പ്രമേഹ രോഗികൾക്ക്, സാധാരണ ജനങ്ങൾക്ക് നോക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ TSH നോക്കും. പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരു തവണ നമ്മൾ TSH നോക്കിയിരിക്കണം. ഈ സ്ത്രീകൾ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ളവർക്ക് ഗർഭിണിയാവുന്ന മുന്ന് നമ്മൾ TFT തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും, ഗർഭിണി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും, പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ TFT ടെസ്റ്റ് ചെയ്യും. അങ്ങനെ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവർക്ക് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ TSH ചെയ്തിരിക്കണം. അത് തന്നെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം നമ്മൾ TSH എന്തായാലും തീർച്ചയായിട്ട് ചെയ്യണം. അത് കൂടുതലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, നോർമലാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ സമയം, എന്തെങ്കിലും പനി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേറെ എന്തെങ്കിലും അക്യൂട്ടായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് നമ്മൾ പോയി അഡ്മിറ്റായി, ആ ഒരു സമയം നമ്മൾ TSH നോക്കാറില്ല. TSH നോക്കാറെന്ന് വെച്ചാൽ ഫുൾ TFT നോക്കാറില്ല. എന്ന് വെച്ചാൽ ഈ T4 T3 വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ TSH കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കണം. അപ്പോഴേ നമുക്കത് കറക്റ്റ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുള്ളൂ, എന്താണ് വേരിയേഷൻ ഉള്ളതെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ T4 T3 മാത്രം നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഒപ്പീനിയൻ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ തൈറോയിഡും പ്രമേഹം തമ്മിലുള്ള ബന്ധം എന്താ വെച്ചാൽ, ഈ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രമേഹത്തിൻ്റെ കൺട്രോളിൽ നമുക്ക് ശരിക്കും കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. പിന്നെ കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻ ഉണ്ടാവാം, ലിവർ എൻസൈംസ് കൂടാം, SGPT SGOT ഒക്കെ കൂടാം, പിന്നെ ഹാർട്ടിൻ്റെ നെഞ്ചിടിപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അത് തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസമിൻ്റെ ഭാഗമായിട്ട് അത് സംഭവിക്കുന്നതാണ്. പിന്നെ ഷുഗർ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ മാറ്റങ്ങൾ ഈ പ്രമേഹം രോഗികൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തൈറോയിഡ് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് എന്താണെന്നുവെച്ചാൽ ബെനിഫിറ്റ് ഉണ്ടാവാം. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും, ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയും. അതുകൊണ്ട് ബോഡിയിലുള്ള ഇൻസുലിന് കറക്റ്റ് രീതിയിൽ ആക്ഷൻ കൊടുത്ത് നമ്മുടെ ഷുഗർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൊളസ്ട്രോളിന് മാറ്റം ഉണ്ടാവും, ചീത്ത കൊളസ്ട്രോൾ ഒക്കെ കുറച്ച് നമുക്ക് നോർമൽ കൊളസ്ട്രോൾ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പ്രമേഹവും കൊളസ്ട്രോളും ഈ തൈറോയിഡ് മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ മാറിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി പ്രമേഹ രോഗികൾ കഴിക്കുന്ന മരുന്നുണ്ട് മെറ്റ്ഫോമിൻ. ഈ മെറ്റ്ഫോമിൻ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ TSH കുറയും, ഒരു ലിമിറ്റ് വരെ കുറയും. അപ്പോൾ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്നിന് പ്രമേഹത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും, ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ TSHനും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ തൈറോയിഡിൻ്റെ വീക്കം ഉള്ളവർക്ക്, നോഡ്യൂൾസ് ഉള്ളവർക്ക് ഈ മെറ്റ്ഫോമിൻ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചുരുക്കം കാണാറുണ്ട്. പക്ഷേ ഒരു സംഭവം നമ്മൾ ഓർക്കണം, ഓവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ നെഞ്ചിടിപ്പിൻ്റെ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് നെഞ്ചിടിപ്പ് ഉണ്ടാവാൻ തുടങ്ങും, ഒരുപാട് ബോഡിയിലെ തൈറോക്സിൻ ലെവൽ കൂടുതലുണ്ടെങ്കിൽ അത് ഏറ്റൽ ഫിബ്രിലേഷൻ ആവും, അത് പിന്നെ സ്ട്രോക്ക് ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഹൈപ്പോ തൈറോയിഡിസമും ജീവിതശൈലി അസുഖങ്ങൾ, ഡയബറ്റീസ്, ഡിസ്ലിപ്പിഡീമിയ, ഡിപ്രഷൻ ഇങ്ങനത്തെ ഒരു ടോപ്പിക്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു അസുഖം തമ്മിൽ ബന്ധം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്സ് കുറച്ച് നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം.